അതെ, നല്ല അടിപൊളി കൽമാസെ, കല്ലുമ്മക്കായ, കക്കറൊട്ടി, പിന്നെ തരികാച്ചത്, ഇതൊന്നും കൂടാതെ ഇഷ്ടം പോലെ ചുവർ ചിത്രങ്ങൾ. ഏതാണ് നിങ്ങൾക്ക് വേണ്ടത് നോക്കി അങ്ങ് എടുത്താൽ മതി. हमें तुमसे प्यार कितना ये हम नहीं जानते, मगर जी नहीं सकते तुम्हारे बिना. നമസ്കാരം. തലശ്ശേരി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് വരുന്നത് ബിരിയാണിയാണ്. പക്ഷേ ബിരിയാണി മാത്രമല്ല, നല്ല അടിപൊളി ഒരു ലൊക്കേഷനിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. തലശ്ശേരിയിലാണ്, ഇഷ്ടംപോലെ ചുവർ ചിത്രങ്ങളുള്ള ഒരു സ്ഥലത്ത്, നല്ല വൈബ് കിട്ടുന്ന ഒരു സ്ഥലത്താണ് വന്നിരിക്കുന്നത്. ഞാനിപ്പം നടക്കുന്നത് നമ്മുടെ തലശ്ശേരിയിലെ കടൽപ്പാലത്തിനടുത്തുള്ള ചുവർ ചിത്ര വീതിയിലൂടെ എന്ന് നമുക്ക് വേണേൽ പറയാം. മൊത്തം ചുവർ ചിത്രങ്ങളും ചുവരെഴുത്തുകളുമാണ് ഇവിടെ. പക്ഷേ നമ്മളെ ഈ സ്ഥലം പരിചയപ്പെടുത്തുന്നത് ജലീലിക്കയും സുമിയും കൂടെയാണ്. സുമി ഉണ്ട് നമ്മളിവിടെ, ജലീലിക്കയ്ക്ക് വരാൻ പറ്റിയില്ല. സുമി ഒരു നമസ്കാരം പറയൂ. ആ അപ്പോൾ സുമി, ഇതിന് ചുറ്റുവട്ടത്തും നല്ല നല്ല ചുവർ ചിത്രങ്ങളുണ്ട്, പക്ഷേ അതുകൂടാതെ നല്ല രുചികളും ഉണ്ട് അല്ലേ? നമ്മൾ രുചികൾക്കായിട്ട് എങ്ങോട്ടാണ് പോകുന്നത്? നമ്മളിപ്പം ഇവിടെ കുറേ കടികൾ കിട്ടുന്ന സ്ഥലമുണ്ട്, ജ്യൂസ് കിട്ടുന്ന സ്ഥലമുണ്ട്, പിന്നെ നമുക്ക് തരികാച്ചത് കിട്ടും. തരികാച്ചത്, പിന്നെ നമുക്ക് ഫസ്റ്റ് നമുക്കൊന്ന് കല്ലുമ്മക്ക കഴിക്കാൻ പോയാലോ. കല്ലുമ്മക്ക കഴിക്കാം, അവിടെ തുടങ്ങാം അല്ലേ? അവിടെ തുടങ്ങാം. പുതിയ ദൂരം ഇല്ലാന്ന് തോന്നുന്നു. കല്ലുമ്മക്കായ എട്ടും റെഡി ആയിട്ടുണ്ട്. നല്ല മസാല ഇങ്ങനെ ഫ്രൈ ചെയ്യുന്ന, അത് കാരണം ചുമയും തുമ്മലും ആണ് എല്ലാവരും ഇവിടെ ചുറ്റത്തും. ഇനിയിപ്പോൾ ചായ വേണമെന്നുണ്ടെങ്കിൽ ചായ ഉണ്ട് കേട്ടോ, ചായ പറഞ്ഞിട്ടുണ്ട് നമ്മൾ. നമുക്ക് ഇച്ചിരി അങ്ങോട്ട് മാറിക്കാം, നല്ല തിരക്കാണ് കേട്ടോ. ഇതാണ് മാമുക്കാൻ്റെ കല്ലുമ്മക്കായ കട. നല്ല തിരക്കാണ്, നമ്മളിങ്ങോട്ട് വന്നപ്പോൾ തന്നെ നല്ല തിരക്കായിരുന്നു. എല്ലാവരും ഓർഡർ ചെയ്യുന്നു, ചുമയ്ക്കുന്നു, സാധനം മേടിക്കുന്നു, കഴിക്കുന്നു. ഇതാ ഇത് തുടങ്ങിയാലോ. ഇതാണോ നല്ല മസാലയൊക്കെ ഇട്ട് നല്ല ചുവച്ചു വന്ന് ചൂടോടെ ഈ സാധനം വരും. ഇതിൻ്റെ പുറത്താണെങ്കിലും കല്ലുമ്മക്കായ ഉണ്ട്, അതുപോലെ തന്നെ നല്ല ചുമ ചുമ ചുമന്നിരിക്കുന്നത്. ഇച്ചിരി സ്പൈസി ആയിരിക്കും അല്ലേ? നല്ല സ്പൈസി ആയിട്ടായിരിക്കും ചെയ്തിരിക്കുന്നത്, എണ്ണയിൽ ഫ്രൈ ചെയ്യുന്നതാണ് അല്ലേ? എന്നിട്ട് നല്ല മസാല ആണ്. അരി അരിപ്പൊടി അല്ലേ ഇതിനകത്ത്? അരിപ്പൊടിയാണ്. ഇതാ ഓ കല്ലുമ്മക്കായുടെ ആ കഷ്ണം, അരിപ്പൊടിയും ആ മസാല എല്ലാം കൂടെ കൂടിയാണ് നമുക്ക് ഇടുന്നത്. നല്ല ടേസ്റ്റ്, പുളി പുളി സൂപ്പർ ടേസ്റ്റാണ്. അരിപ്പൊഴിയാണെന്നുണ്ടെങ്കിൽ നല്ല സോഫ്റ്റ് ഫീലിംഗും ഉണ്ട്. കൊള്ളാം കൊള്ളാം സാധനം കേട്ടോ. ഇതിൻ്റെ കൂടെ നല്ല ചൂട് ചായ കൂടെ കുടിക്കുകയാണെങ്കിൽ പൊളിയാണ് അല്ലേ? നല്ല തിരക്കാണ്. വൈകുന്നേരം ഒരു 4-4:30 ഇവിടെ പരിപാടി തുടങ്ങും. ഒരു 8 മണിയാകുമ്പോൾ സംഭവം തീരുമെന്നാണ് പറഞ്ഞത് അല്ലേ? ചെറിയ ഇച്ചിരി തിരക്കുള്ള സ്ഥലമാണ്. അപ്പോൾ നമ്മളാണെങ്കിലും ഇതിൻ്റെ സൈഡിലൊക്കെ ഒതുങ്ങിയൊക്കെ നിന്ന് വേണം കഴിക്കാനൊക്കെ ആയിട്ട് പോകാനായിട്ടും. ഇത് ചെയ്യുന്നുണ്ട പുളിയല്ലേ? എവിടെ എങ്ങനെയുണ്ട്? അടിപൊളിയാണ്. ഇത് മാമുക്കാൻ്റെ കല്ലുമ്മക്കാന്നാണല്ലേ പറയുന്നത്? മാമുക്ക ഇന്നില്ലാന്ന് തോന്നുന്നു അല്ലേ? വന്നിട്ടില്ല, ഇന്ന് വന്നിട്ടില്ല. സാധാരണ പുള്ളി ഉണ്ടാവുന്നതാണ്, പക്ഷേ ഇന്നില്ല അല്ലേ? ഇന്ന് വന്നിട്ടില്ല. ഏതായാലും കല്ലുമ്മക്ക പുള്ളിയാണ്. ചായ കൂടെ കുടിക്കുക, ഇനി അപ്പുറത്തെ സ്ഥലത്തോട്ട് പോകണം അല്ലേ? ഇവിടെ നല്ല തിരക്കായിരുന്നു. തിരക്ക് കാരണം ചായ കിട്ടാനായിട്ട് ഒരല്പം വൈകി. പക്ഷേ കല്ലുമ്മക്കായുടെ കൂടെ കുടിക്കാൻ പറ്റുകയാണെങ്കിൽ പൊളിയായിരിക്കും അല്ലേ? അതെ, ഇപ്പോഴും തിരക്ക് മാറിയിട്ടില്ല. നല്ല തിരക്കാണ് കേട്ടോ, ഒരുമാതിരി നല്ല തിരക്കാണ്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ അപ്പുറത്തെ സ്ഥലത്തോട്ട് പോവാണ്. തൊട്ടപ്പുറത്ത് വേറൊരു കടയുണ്ട്, അവിടെ ചേച്ചിമാർ നടത്തുന്ന ഒരു കട അല്ലേ? മുട്ടമാല, പിന്നെ കക്കറൊട്ടി. കക്കറൊട്ടി അവിടെയുണ്ട്, കുറെ കടികളുണ്ട് അല്ലേ? ഇത് പക്ഷേ കല്ലുമ്മക്കായുടെ സ്പെഷ്യാലിറ്റി ആണ്, കല്ലുമ്മക്കായും ചായ ആണ് ഇവിടുത്തെ, അത് മാത്രമേ ഉള്ളൂ. ഇവിടെ നല്ല തിരക്കാണ് കേട്ടോ. ഇതാണ് ചേച്ചിമാർ, ഇവർ നടത്തുന്ന കടയാണ് കേട്ടോ. സംഗമം കഫേയാണ്, സംഗമം കഫേ 144. കക്കറൊട്ടിയായി, അതുപോലെ തന്നെ ഇത് മുട്ടമാല, മുട്ടമാലയായി. ബാ നമുക്ക് ഇച്ചിരി അങ്ങോട്ട് മാറി നിന്ന് കഴിക്കാം. അവിടെ കടൽപ്പാലം ബാക്ക്ഗ്രൗണ്ടിലൊക്കെ നിർത്തിക്കൊണ്ട് നമുക്ക് കഴിക്കാൻ പോവാം. ബാ ഏ
നമ്മൾ തൊട്ടടുത്ത് തന്നെ അതാണ് കട. അതിൻ്റെ നേരെ പുറകെ കാണുന്നതാണ് തലശ്ശേരിയുടെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള കടൽപ്പാലം. സൂപ്പർ വ്യൂ ആണ്, സൺസെറ്റ് ആണ്. സൺസെറ്റിൽ ആ കടൽപ്പാലം ഇങ്ങനെ നിൽക്കുന്നത് നല്ല രസമാണ്. നമ്മൾ പണ്ട് ആ കടൽപ്പാലത്തൂടെ നടന്ന് പോയി വീഡിയോ എടുത്തിട്ടുണ്ട്. പക്ഷേ അത് കുറേ നാൾ മുമ്പാണ്. ഇപ്പം അങ്ങോട്ട് കയറാനായിട്ട് അനുവാദമില്ല അല്ലേ, അങ്ങോട്ട് കയറാൻ അനുവാദമില്ല ഇപ്പം. പക്ഷെ നമുക്ക് ഇവിടെ നിൽക്കാം. ഇവിടെ നിന്നുകൊണ്ട് ഇത് മുട്ടമാലയുണ്ട്, അതുപോലെ തന്നെ ഏതാണ് ആദ്യം കഴിക്കേണ്ടത്? സ്വീറ്റാണ് ഇഷ്ടം. ഇത് സ്വീറ്റ് ആണോ? ആ അപ്പൊ അത് കഴിച്ചിട്ട് ഇത് കഴിക്കാം, അതാണ് നല്ലത്. അതുപോലെ തന്നെ ഒരാളെ കൂടെ പരിചയപ്പെടുത്താനുണ്ട്. ഒരാളല്ല, രണ്ടുപേരുണ്ട് കേട്ടോ. ഒന്ന് ഷംസീർ, മറ്റത് കബീർ ഖാൻ. ഇവർ രണ്ടുപേരും രണ്ട് വോയിസിൽ പാടുന്നതാണ്. ഒന്ന് മുഹമ്മദ് റാഫി, മറ്റത് കിഷോർ കുമാർ. ഓ കിഷോർ കുമാർ, കിഷോർ ദായുടെ ഒക്കെ പാട്ടുകൾ ഭയങ്കര വികാരമുള്ള പാട്ടുകളാണ് അല്ലേ. ഏതിലൊരു പാട്ട് പാടാവോ? ഇവര് നിങ്ങളുടെ ബ്രാൻഡ്, ബാൻഡിന്റെ പേരെന്താ? ബ്രാൻഡ് ഓഫ് ബ്രദേഴ്സ്. ബ്രാൻഡ് ഓഫ് ബ്രദേഴ്സ്, അതാണ് ഇവരുടെ ബാൻഡിന്റെ പേര് തന്നെ. ഇൻസ്റ്റാഗ്രാം ഒക്കെ ഉള്ളതാണോ? ഉണ്ട്. ഏതെങ്കിലും ഒരു പാട്ടൊന്ന് പാടുവോ നമുക്ക് വേണ്ടി. ഹമേ തുംസെ പ്യാർ കിത്നാ യേ ഹം നഹീ ജാനതേ മഗർ ജീ നഹീ സക്തേ തുമ്ഹാരേ ബിനാ ഹമേ തുംസെ പ്യാർ. അപ്പം മുഹമ്മദ് റാഫി. അക്കേലേ ഹേ ചലേ ആവോ ജഹാ ഹോ, അക്കേലേ ഹേ ചലേ ആവോ ജഹാ ഹോ, കഹാവാസ് ദേ തുംകോ കഹാ ഹോ, അക്കേലേ ഹേ ചലേ ആവോ ജഹാ ഹോ. അടിപൊളി, നല്ല സൂപ്പർബ് ഒരു ഈവനിങ്, നല്ല രുചികളൊക്കെ ആയിട്ട്. അപ്പൊ നമ്മളിവിടെ രുചിയും കൂടെ ആസ്വദിക്കാൻ കൊടുക്കുക. ഏതാണ് മധുരം വേണോ തുടക്കം, അതോ തുടങ്ങിയോ സ്വീറ്റ് തുടങ്ങിയോ? ഓക്കെ, ഇതാണ്ടെ മുട്ടമാല. മുട്ടമാല എന്ന് അവര് തുടങ്ങുന്നു, നമ്മള് കക്കറൊട്ടിയും തുടങ്ങാണ്. നമ്മൾ കക്കറൊട്ടിയും തുടങ്ങുന്നു, സ്പൈസുള്ള സ്പൈസി ആയിട്ടുള്ള കക്കറൊട്ടിന്ന്. ഇതാ ചെറിയ ചെറിയ, ഇത് കുഞ്ഞിപ്പത്തൽ എന്നും പറയും അല്ലേ, കുഞ്ഞിപ്പത്തൽ. ഇത് ബീഫിന്റെ കൂടെ അല്ലേ, ബീഫിന്റെ കൂടെ മിക്സ് ചെയ്ത് തന്നിരിക്കുകയാണ്. ബീഫിന്റെ കൂടെ ടേസ്റ്റ് ആണ്, അതല്ലാതെ വേണേലും ചെയ്യാം, വേണമെങ്കിൽ ചിക്കൻ്റെ കൂടെ ഒക്കെ വേണേലും. ചായ വയറ് നിറയുകയും ചെയ്യും. അതെ, ഒരു പ്രത്യേക ടേസ്റ്റ് ആണല്ലോ ഇതിന്റെ സ്പൈസസ്. ഇതിന് ചേർത്തിരിക്കുന്ന സ്പൈസസും ഡിഫറെന്റ് ആണെന്ന് തോന്നുന്നു. ഒരു പ്രത്യേക വേറൊരു ടേസ്റ്റ് ആണ്. കൊള്ളാം. പിന്നെ മുട്ടമാല കഴിച്ചില്ല, അടുത്ത മുട്ടമാലയിലോട്ട് പിടിക്കാം. അതെ, അത് കക്കറൊട്ടിയുടെ വിശേഷം. ഇനിയിപ്പോ മുട്ടമാല ഇത് അല്ലേ, വെറും എഗ്ഗ് മാത്രമാണ്. എഗ്ഗ് എഗ്ഗാണോ ഇതെല്ലാം? ഓ എഗ് വൈറ്റ്, എഗ് വൈറ്റും എഗ് യോക്കും. ഇതാണ്, ഇത് കണ്ടോ, ആ മഞ്ഞ രണ്ടും കൂടെ ഉണ്ട് കേട്ടോ, രണ്ടും കൂടെ. ഓ ഇതിങ്ങ് മാല പോലെ ഇങ്ങ് പോരും, അതാണ് മുട്ടമാല എന്ന് പറയുന്നത്. ഇതേണ്ടേ, ഓ വെറൈറ്റി ടേസ്റ്റ്. മുട്ടയുടെ ഒരു ടേസ്റ്റ് ഉണ്ട്, മുട്ടയുടെ ആ ഫ്ലേവർ വരും. എലോ 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 ആയിട്ട് കൊള്ളാം കേട്ടോ. വെറൈറ്റി ടേസ്റ്റാ, കഴിക്കും കഴിക്കും, ഒരു വെറൈറ്റി ടേസ്റ്റ്, കൊള്ളാം. അപ്പോൾ നമ്മൾ സൺസെറ്റ് ആയി വരുന്നു. സൺസെറ്റ് ഒത്തിരി അങ്ങോട്ട് മാറിപ്പോകുന്നതിന് മുമ്പ് അടുത്ത സ്ഥലമുണ്ട് നമുക്ക്, തരി അല്ലേ, തരി കാച്ചത്. അടുത്ത തരി കാച്ച കഴിക്കാനായിട്ട് പോവാണ്. ഇവരെ കണ്ടു ഒത്തിരി സന്തോഷമായി. ഇവരെ ഇടയ്ക്കിടയ്ക്ക് ഗസലൊക്കെ ഇവിടെ ഗസൽ ഫംഗ്ഷൻസൊക്കെ ഉള്ളതാണ് അല്ലേ, പരിപാടികളൊക്കെ ഉള്ള. ഇന്ന് ഏതായാലും ഇല്ല, ഇന്ന് ആൾക്കാരില്ലാന്ന് പറഞ്ഞു. രണ്ടു ദിവസം മുമ്പ് സുമിയൊക്കെ ഇവിടെ വന്നപ്പോഴത്തേന് ജലീലൊക്കെ ഇവരുമായിട്ട് സംസാരിച്ചിരുന്നു, ഇവർക്ക് ഗസലുണ്ടായിരുന്നു. ഏതായാലും നമ്മൾ വന്ന സമയത്തില്ലായിരുന്നു. അടുത്ത പ്രാവശ്യം നിങ്ങൾ ഗസൽ നടത്തുമ്പം ഞങ്ങളും കൂടെ വരാൻ ശ്രമിക്കാം. ഓക്കെ, താങ്ക് യു, താങ്ക് യു. കടൽപ്പാലം വ്യൂ പ്ലസ് ഗസൽ. ഒരു ഇപ്പോൾ ഒരു 100 മുട്ടൻ്റെ 100 എഗ്ഗിൻ്റെ നമ്മൾ ഇത് മുട്ടമാല ഉണ്ടാക്കാന്ന് വിചാരിച്ചു. അതിൻ്റെ വൈറ്റ് വേറെ, റെഡ് വേറെ. ആ റെഡിനെ കൊണ്ടാണ് ഇത് ഉണ്ടാക്കുന്നത്, ഓൾസ് ഇട്ടിട്ട്. ഓക്കെ, വൈറ്റിനെ കൊണ്ടാണ് ഈ കേക്ക് ഉണ്ടാക്കുന്നത്, ഇതിൽ പഞ്ചസാരൻ്റെ സിറപ്പിൽ. പക്ഷേ ഒരു 100 പ്രാവശ്യം 50 പ്രാവശ്യം ഉണ്ടാക്കിയവനക്കും അത് കറക്റ്റായിട്ട് വീണ്ടും ഉണ്ടാക്കാൻ പറ്റൂല, അത്ര എക്സ്പീരിയൻസുമാണ് ഇതിന്. അതാണ് ഇതിന്റെ സ്കിൽഡ് ആയിരിക്കണം. പക്ഷേ ടേസ്റ്റ് മധുരം കുറച്ച് കൂടിയാൽ തന്നെ ഈ മാല ഉണ്ടല്ലോ അത് ക്രിസ്പി ആയി പോകും. അങ്ങനെ ഈ മധുരം എല്ലാണ്ട് അബ്സോർബ് ചെയ്തിട്ട് ഇതെങ്ങനെ പൊടിഞ്ഞു പോകും, ഈ സോഫ്റ്റ്നെസ് കിട്ടൂല. ഇത് ഇത് ആ കറക്റ്റ് പ്രൊപ്പോർഷനിൽ വന്നാലേ ഇതെല്ലാം കറക്റ്റ് ആയി. അടിപൊളി പ്രോട്ടീനുമാണ്. അതെ അതെ.
അങ്ങനെ നമ്മള് തരി കാച്ചത് കുടിക്കാനായിട്ട് ഇങ്ങനെ വന്നു കേട്ടോ. തരി കാച്ചത് ഗ്ലാസ്സിനകത്ത് ഗ്ലാസ് നിറച്ചുകൊണ്ട് സുമി ഇടയ്ക്ക് കുടിച്ചതുകൊണ്ടാണ് അത് പകുതിയായി ഗ്ലാസ് നിറച്ച് തരി കാച്ചുകൊണ്ട് ചെറു ചൂടോടെ കിട്ടുന്നതാണ്. ഇതിനകത്ത് റവയല്ലേ ഇത്? റവ റേമേ സെമിയും കൂടാണ് വരുന്നത്. അതുപോലെ തന്നെ കേങ്ങ് പൊരിച്ചത് കേങ്ങ് പൊരിച്ചത് ആ കിഴങ്ങ് പൊരിച്ചതെന്നാണ് കേങ്ങ് പൊരിച്ചതെന്നാണ് ഇവിടെ പറയുമ്പോൾ പറയുന്നത്. ആ കൊളോക്കിയൽ വെയിൽ അല്ലേ. ശരിക്കും കപ്പ പൊരിച്ചത് കപ്പ ബേസിനകത്തായിരിക്കണം, അല്ലെങ്കിൽ എന്തോ ഒരു ബാറ്ററിനകത്ത് മുക്കിയിട്ട് പൊരിച്ചു വരും. ഇതിങ്ങനെ കറുമുറക്കടിക്കാം. ലൈറ്റൊരു സ്പൈസി ഫ്രാഗ്രൻസ് സ്പൈസസ് ഒക്കെ ചേർത്തുണ്ട്, കൊള്ളാം. അതിൻ്റെ കൂടെ നമുക്ക് തരി കാച്ചതും കുടിക്കാം. ചെറും മധുരം പണ്ട് കുടിച്ചത്തെ ഓർമ്മയാണ്, ഇവിടുന്ന് തന്നെയാണ് വന്ന് ഞാൻ നേരത്തെ കുടിച്ചോ. ചെറു മധുരം ലൈറ്റായിട്ട് ഉപ്പ് ഇട്ടിട്ടുണ്ടാവും, നോക്കട്ടെ. സെയിം സെയിം സാധനം, ചെറു മധുരം ലൈറ്റായിട്ട് ഉപ്പുണ്ട്. ഒരു പ്രത്യേക സുഖമാണ് കുടിക്കാനായിട്ട്. സേമിയ ഉണ്ട് കേട്ടോ, സേമിയ ഉണ്ട് അതിനകത്ത്. അതുപോലെ തന്നെ റവയും ഉണ്ട്. ഇച്ചിരി നീണ്ട കുറുക്ക് എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ. കുറുക്ക് പോലെ തന്നെ ഇച്ചിരി നീണ്ടതാണ്, ടേസ്റ്റിൽ സ്ലൈറ്റ് ഡിഫറൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഇത് കപ്പ പൊരിച്ചത്, കപ്പ പൊരിച്ചത് മാത്രമല്ല വേറെ ഐറ്റം ഉണ്ട് ഇവിടെ. അത് ഞാൻ വീഡിയോ നേരത്തെ ചെയ്തിട്ടുള്ളതാണ്. കോഴിക്കാലം എന്ന് പറയും, കോഴിക്കാൽ പൊരിച്ചത് കോഴിക്കാലം എന്നൊക്കെ പറയാം. കോഴിക്കാലിങ്ങനെ ആ ബസ് സ്റ്റാൻഡിൻ്റെ സൈഡിലൊക്കെ കുറച്ച് ചെറിയ തട്ടുകടകളിലൊക്കെ കിട്ടും, മിൽമ ബൂത്തുകളിലൊക്കെ ഉണ്ട് അല്ലേ. നല്ലതാണ് അത്, അതും കപ്പയാണ്. കപ്പ ക്രിസ്പി ആയിട്ടുള്ളത്, അത് കോഴിക്കാൽ പോലെ ഇരിക്കുന്നതുകൊണ്ട് ഒന്നിച്ച് പിടിച്ച് ചെയ്യുന്നതുകൊണ്ടാണ് കോഴിക്കാൽ പൊരിച്ചതെന്ന് പറയുന്നത്. അത് വെറൈറ്റി ടേസ്റ്റാണ്. സോറി സോറി കേട്ടോ. അപ്പം തേങ്ങ പൊരിച്ചതും തരി കാച്ചതും ഒക്കെ കുടിച്ചുകൊണ്ട് നമ്മൾ അടുത്ത സ്പോട്ടിലേക്ക് പോവാണ്. നമ്മൾ കുറച്ചുകൂടെ തിരിച്ച് അങ്ങോട്ട് നടന്നിട്ട് നമ്മൾ കടൽപ്പാലത്തിൻ്റെ അടുത്തേക്ക് പോവാണ് അല്ലേ. കടൽപ്പാലത്തിൻ്റെ അടുത്തോട്ട് നമുക്ക് അങ്ങോട്ട് പോവാം. ഏ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് വേസ്റ്റ് പേപ്പർ വേസ്റ്റ് ബാസ്കറ്റിൽ മാത്രം നിക്ഷേപിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ ടിഷ്യൂ ഒക്കെ വന്നിട്ടേ അതിങ്ങനെ നിലത്തിടാതെ അവിടെ വേസ്റ്റ് ബാസ്ക്കറ്റ് വെച്ചിട്ടുണ്ട്, അതിനകത്ത് തന്നെ ഇടുന്നതാണ് നല്ലത്. അത് നമ്മൾ ഉചിതമായിട്ട് അങ്ങ് ചെയ്താൽ മതി അല്ലേ. അങ്ങനെ തരി കാച്ചതൊക്കെ കഴിച്ചിട്ട് നമ്മൾ നമ്മുടെ ലാസ്റ്റ് സ്പോട്ടിലേക്ക് വന്നിരിക്കുകയാണ്. ചായ സ്പോട്ട്, ചായ സ്പോട്ട് നമ്മുടെ കടലിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. കടൽപ്പാലം തന്നെ അപ്പുറത്ത് ഇപ്പോഴും കാണാൻ ചെറുതായിട്ട് ലൈറ്റുണ്ട്. ഇഷ്ടംപോലെ ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട്. ഇവരെല്ലാം ഈവനിങ് സ്പോട്ടാണ് അല്ലേ, എല്ലാവരും ഒന്ന് വന്ന് ഈവനിങ് വൈകുന്നേരം ഒന്ന് കൂടാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. അങ്ങനെ കൂടുന്ന സമയത്ത് ചായ കഴിക്കാം. കടികളും ഉണ്ട് കേട്ടോ ഇവിടെ. ഇനിയിപ്പോൾ കടി കഴിക്കാനുള്ള അവസ്ഥയിലല്ല അല്ലേ. ഇനി ഒരു ചായ കുടിച്ചങ്ങ് നമുക്ക് നിർത്താം, ചായ കുടിച്ചങ്ങ് നിർത്താം. നല്ല കടൽ തിരമാല ഇങ്ങനെ അടിക്കുന്ന സൗണ്ടും ഒക്കെ കേട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സൈഡിലൊക്കെ ഇരുന്ന് വേണേൽ ചായ കുടിച്ചങ്ങ് പോവാം. നമുക്ക് കുറേ ചായ പറഞ്ഞിട്ട് വന്നാലോ. വാ അങ്ങനെ നമ്മൾ രണ്ട് മിൻറ്റ് ചായ പറഞ്ഞു കേട്ടോ. കൺക്ലൂഡ് ചെയ്യാനായിട്ട് പറ്റിയതാ ദാ മിൻറ്റ് ചായ കുടിച്ചങ്ങ് തീർക്കാം. ഏ ഈ സൈഡിലോട്ട് അങ്ങോട്ട് നോക്കിയാണല്ലോ, രണ്ട് സൈഡിലും ലൈറ്റും ഒക്കെ ആയിട്ട് നല്ല രസമാണ് കാണാനായിട്ട്. ഒത്തിരി പേര് ഞാൻ വരുമെന്ന് പറഞ്ഞില്ല, ഒത്തിരി പേര് വൈകുന്നേരങ്ങളിൽ ഇവിടെ വരും. ഞായറാഴ്ച ദിവസം ശനിയാഴ്ച ദിവസം വരികയാണെന്ന് പറഞ്ഞാൽ നല്ല തിരക്കാണ്, പൊതുവേ നല്ല തിരക്കാണ്. അതുപോലെ തന്നെ തൊട്ടിപ്പുറത്ത് തന്നെ ഒരു മസ്ജിദുണ്ട്, ഏറ്റവും പഴയ മസ്ജിദ് എന്നാണ് ഒരാൾ സംസാരിച്ചത്. നമ്മൾ പറഞ്ഞ് നമ്മൾ ഇങ്ങോട്ട് പറഞ്ഞപ്പോൾ ഒരാൾ പറഞ്ഞത് ഇവിടുത്തെ തലശ്ശേരിയിലെ ഏറ്റവും പഴയ മസ്ജിദാണെന്നാണ് പറഞ്ഞത്. അപ്പം നമുക്ക് മിൻറ്റ് ചായ ഒക്കെ കുടിച്ച് നമുക്ക് വീഡിയോ ഇവിടെ നിർത്താം. പക്ഷേ മിൻറ്റ് ചായ മാത്രമല്ല, നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു സ്പെഷ്യൽ ജ്യൂസും ഉണ്ട് കേട്ടോ. ഇപ്രാവശ്യം നമ്മൾ അതിന് പോയില്ല, ഞാൻ നേരത്തെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. പാരീസിൻ്റെ ബിരിയാണിയും ചെയ്തിട്ടുണ്ട്, അതുപോലെ പാരീസിൻ്റെ ബിരിയാണി കഴിഞ്ഞ് ഫിറോസ് ഖാൻ്റെ ജ്യൂസ് കടയിലും പോയിട്ടുണ്ട്. നല്ല അടിപൊളി ജ്യൂസാണ്. ഇന്ന് അത് കഴിക്കാനുള്ള കപ്പാസിറ്റി ഇല്ല, നമ്മൾ കഴിച്ചാൽ ഭയങ്കര ഓവർ ഹെവി ആയി പോകും. പക്ഷെ ഇത് കുടിച്ചങ്ങട് തീർക്കാം അല്ലേ. ശരിക്കും നല്ല ചൂടാണ്, നല്ല ആവിയാണ്, ചായക്ക് നല്ല ചൂടാണ്. പക്ഷേ ഒരു സുഖമാണ് അത് കഴിക്കുമ്പോൾ. ആ മിൻറ്റിൻ്റെ ടേസ്റ്റും മധുരമുണ്ട്, ഒരുമാതിരി നല്ല മധുരമുണ്ട്, കൊള്ളാം, നല്ലതാണ് അല്ലേ. അപ്പോൾ നമുക്ക് ഈ വീഡിയോ നമ്മളിവിടെ നിർത്തുകയാണ്. അടുത്ത വീഡിയോ ഉടനെ ഉണ്ടാവും. നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ട്. നമ്മുടെ ജീവിതത്തിലെല്ലാം സന്തോഷം ഉണ്ടാവണം. സന്തോഷമായിട്ട് നമുക്ക് ഒന്നിച്ച് അങ്ങോട്ട് മുന്നോട്ട് ജീവിച്ചങ്ങോട്ട് പോകാം അല്ലേ. കൂടെ ഉണ്ടാവുക തൽക്കാലത്തേക്ക്. ബൈ ബൈ.